ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു മുട്ട ചിക്കിയതാണ് ഉണ്ടാക്കിയത്. മുട്ട ചിക്കിയതെന്നോ മുട്ട വിലർത്തിയതെന്നോ എങ്ങനെ വേണമെന്നോ നമുക്ക് പറയാം. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് കഞ്ഞിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മുട്ട ചിക്കിയതെന്ന് പറയുന്നത്. പല സ്ഥലത്തും പല പേരായിരിക്കും ഇത് പറയുന്നത്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ഒരു മൂന്നെണ്ണം, ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പിലയും മല്ലിയിലയും കൂടിയാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഒന്ന് സോട്ടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ബാക്കി ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു അഞ്ചെട്ട് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതേപോലെ നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പച്ചമുളക്, ഞാനൊരു മൂന്ന് പച്ചമുളകാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഭയങ്കര എരിവുള്ള പച്ചമുളകല്ല, അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മൂന്ന് മുട്ട എടുത്തിട്ടുള്ളൂ, അതും കുഞ്ഞു മുട്ടകളാണ്, വലിയ മുട്ടകളല്ല. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യണ മൂന്ന് മുട്ടയാണ്. ഞാൻ മൂന്ന് മുട്ട ഓൾറെഡി പൊട്ടിച്ചൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ട് വരും. ഈ കട്ടയൊക്കെ മാറിയിട്ട് നല്ല ഉലർന്ന് വരും. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മുട്ടയൊക്കെ ഒട്ടാതെ മീൻസ് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിപ്പോൾ നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ഒപ്പം ആണെങ്കിലും ഓക്കെ ആണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പുതിയ പുതിയ വീഡിയോസ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.